നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസം അങ്ങേ ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ കരുണയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. വിശിഷ്യനാഥ വി ബി എസ് സൺഡേയായി ആചരിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് നേതനം അവിടുന്ന് സഹായിക്കുന്ന കരുണയ്ക്ക് നന്ദി. നീ ഞങ്ങളുടെ മധ്യേ ആഗതനായിട്ടുള്ളത് കൊണ്ട് അങ്ങേക്ക് നന്ദി. കർത്താവേ, വാത്സല്യ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. സഭയ്ക്കൊരനുഗ്രഹമായി, സമൂഹത്തിൽ ഭവനങ്ങളിൽ ഒരനുഗ്രഹമായി പ്രിയമക്കളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ വന്ന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമിൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി കീർത്തനം 37 ആദ്യത്തെ 4 ചരണങ്ങൾ അവസാനത്തെ ചരണവും നമുക്ക് പാടാം. ആദ്യത്തെ 4 ചരണങ്ങളും അവസാനത്തെ ചരണവും.
ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവ് പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ത്രിത്വത്തിൻ്റെ സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തുടർന്നും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവീക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. രണ്ടാമത്തെ അനുതാപ പ്രാർത്ഥന. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിൽ
സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഏവർക്കും എഴുന്നേൽക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ. 95-ാം സങ്കീർത്തനം. സങ്കീർത്തനം പ്രതിവാക്യമായി വായിക്കാം. ഇന്നത്തെ ആരാധനയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന 1-ാം സങ്കീർത്തനം നമുക്ക് വാക്യ പ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 1. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും
പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അവൻ ആ ചരിക്കത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആകയാൽ ദുഷ്ടന്മാർ ന്യായ വിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. ഒന്നാം പാഠം. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ലൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ദൈവവചനം ശ്രദ്ധിപ്പിൻ. ലൂത്ത് 2:1-18 വരെ. നൊവമിക്ക് തൻ്റെ ഭർത്താവായ എലീമേലെക്കിൻ്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. അവന് ബോവസ് എന്ന പേർ. എന്നാൽ മോവാബി സ്ത്രീയായ ലൂത്ത് നൊവമിയോട്, ഞാൻ വയൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നതിനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊൽക്ക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പേർക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. അപ്പോൾ ഇതാ ബോവസ് ബെത്ലഹേമിൽ നിന്ന് വരുന്നു. അവൻ കൊയ്ത്തുകാരോട്, യഹോ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു. കൊയ്ത്തുകാരുടെ മേലാളായ വൃത്തനോട്, ഈ യുവതി ഏത് എന്ന് ബോവസ് ചോദിച്ചു. കൊയ്ത്തുകാരുടെ മേലാളായ വൃത്തൻ, ഇവൾ മോവാബ് ദേശത്ത് നൊവമിയോട് കൂടെ വന്ന മോവാബി യുവതിയാകുന്നു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റുകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു. ബോവസ് ലൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കാൻ വേറൊരു വയൽ പോകേണ്ട, ഇവിടെ വിടുകയും വേണ്ട. ഇവിടെ എൻ്റെ ബാലക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക. ബാലിക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ബാലിക്കാർ കോരി വച്ചതിൽ നിന്നും കുടിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. എന്നാറേ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായി അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോ പകരം നൽകട്ടെ. ഇസ്രയേലിൻ്റെ ദൈവമായ യഹോയുടെ ചിറം കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. അതിനവൾ, യജമാനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയ പോലെ അല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ഭക്ഷണ സമയത്ത് ബോവസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, കഷ്ണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെയിരുന്നു. അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്നു തൃപ്തിയായി ശേഷിക്കുകയും ചെയ്തു. അവൾ പെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തൻ്റെ ബാല്യക്കാരോട്, അവൾ കറ്റുകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റുകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കി. പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം 1 പറയവുമുണ്ടായിരുന്നു. അവൾ അത് എടുത്തുകൊണ്ട് പട്ടണത്തിലേക്ക് പോയി. അവൾ പെറുക്കിക്കൊണ്ടുവന്നത് അമ്മായിയമ്മ കണ്ടു. താൻ തിന്ന് ശേഷിച്ചിരുന്നതും അവൾ എടുത്ത് അവൾക്ക് കൊടുത്തു. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു.
സഭയുടെ പാട്ട്. Oh.
ഇരിക്കാം രണ്ടാം പാഠം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 36 മുതൽ 43 വരെ. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നു പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളികമുറിയിൽ കിടത്തി. ലുദ്ധ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കളോളം വരണം എന്ന് അപേക്ഷിപ്പാൻ രണ്ടാളുകളെ അവൻ്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളികമുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാരെല്ലാവരും കരഞ്ഞുകൊണ്ടും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവൻ്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെയൊക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു. തബീതായെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ട് എഴുന്നേറ്റിയിരുന്നു. അവൻ കൈകൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ അവൻ തോൽക്കൊല്ലനായ ഷിമോൻ എന്ന ഒരുത്തനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. ഇപ്രകാരം രണ്ടാം പാഠം അവസാനിക്കുന്നു. നൂറാം സങ്കീർത്തനം.
വിശ്വാസത്തിൻ്റെ സംഗതികളെ ഉറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവനാൽ കന്യകമനം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പുന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് കയറി. മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും ജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെയിരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് വിഷമിക്കണമേ. ഞങ്ങളെ വിഷമപ്പെടുത്താതെ ദുഷ്ടങ്ങളെ വിളിപ്പിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും. തൊഴിലിടങ്ങളിൽ ഞങ്ങളെ അഭിമുഖീകരിക്കുകയും ഞങ്ങളെ കണ്ടെത്തുകയും ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്ന ബലവാനായ ദൈവമേ, കടലിലെ അധ്വാനത്തിനിടയിൽ ശിഷ്യന്മാർ നിന്നെ കണ്ടുമുട്ടിയതുപോലെ കഠിനാധ്വാനം ചെയ്യുന്നവരുടെ ഇടയിൽ പ്രകാശപൂരിതമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വേറിട്ടറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിസ്സഹായരായവരെ ഉൾക്കൊള്ളുവാനും അവരോട് കരുണ കാണിക്കുവാനും അവർക്ക് സുരക്ഷയും ആശ്വാസവും പ്രത്യാശയും ലഭ്യമാക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സമാധാനത്തിൻ്റെ കർത്താവും ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതെ ഇരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിൻ്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും നിന്റെ മുമ്പാകെ നീതിയായുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായി ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. അറിയുന്നവർ വിശുദ്ധ ദിനം VBS ഞായറാഴ്ചയായി ആദരിപ്പാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കായും ദൈവത്തെ സ്തുതിക്കുകയും നമ്മുടെ ഈ ആരാധന നമുക്കെല്ലാവർക്കും അനുഗ്രഹമായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ മാസം 1-ാം തീയതി ആരംഭിച്ച നമ്മുടെ VBS 10-ാം തീയതി ബുധനാഴ്ച സമാപിച്ചു. VBSന് ദൈവം നൽകിയ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ VBS ഡയറക്ടേഴ്സായി നേതൃത്വം നൽകിയത് പ്രിയപ്പെട്ട ഡാൻ തോമസ് വർഗീസും ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനുമാണ്.
മക്കളുടെ വളരെ അനുഗ്രഹീതമായ നേതൃത്വത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. BBS കൺവീനറായി BBSന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തത് മിസ്റ്റർ റിച്ചി മാത്യു ജോൺ ആണ്. എല്ലാ സേവനങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയുന്നു. BBSന്റെ എല്ലാ ദിനങ്ങളിലും ആരംഭം മുതൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഗായക സംഘാംഗങ്ങൾ, സൺഡേ സ്കൂൾ, സ്ത്രീജന സഖ്യം, ഇങ്ങനെ എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ച് BBSന്റെ പ്രവർത്തനത്തിൽ പങ്കാളിത്തം നൽകുന്നതിന് ദൈവമൊരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കായിക സംഘാംഗങ്ങൾ BBSന്റെ പാട്ട് പഠിപ്പിക്കുന്നതിന്, അതിൻ്റെ ആക്ഷൻ കാണിക്കുന്നതിനൊക്കെ ഡയറക്ടേഴ്സിനോട് ഒത്തുചേർന്നത് സംബന്ധിച്ച കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും വളരെ അനുഗ്രഹകരമായ ഒരു അനുഭവമായിരുന്നു എന്നോർക്കുന്നതിൽ അതിയായ സന്തോഷം. നമ്മുടെ സൺഡ് സ്കൂളിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ എല്ലാ വർഷവും BBS ക്രമീകരിക്കുന്നത്. നമ്മുടെ സൺഡ് സ്കൂൾ ഹെഡ് മാസ്റ്റർ അജീബ് ഹനാൻ സാർ BBSന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. എല്ലാ സേവനങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയുന്നുണ്ട്. വളരെ സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ BBSൽ അധ്യാപകരായി സേവനമനുഷ്ഠിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹകരമായ ഒരു BBS ദൈവം നമുക്ക് തന്നു. ഡെഡിക്കേഷൻ ഡേ ഒക്കെ കുഞ്ഞുങ്ങളുടെ സാക്ഷ്യത്തിലൂടെ നാം കേട്ടത് അവരുടെ ജീവിതത്തിന് അത് വളരെ അനുഗ്രഹകരമായിരുന്നു എന്നതാണ്. ജീവിതത്തിൻ്റെ അന്ത്യം വരെയും BBSലൂടെ ലഭിച്ച അനുഗ്രഹീതമായ അനുഭവങ്ങൾ തങ്ങളിൽ നിലനിർത്തുന്നതിന് ദൈവം തൻ്റെ മക്കളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. BBSന്റെ ഈ വർഷത്തെ റിഫ്രഷ്മെൻറ്സ് എല്ലാം സ്പോൺസർ ചെയ്തിരുന്നത് നമ്മുടെ ഇടവകാകം പുത്തൻ വീട്ടിൽ മിസ്റ്റർ PI തമ്പിയാണ്. പ്രിയപ്പെട്ട തമ്പിചാനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ലഭിച്ച സേവനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയിട്ടുന്നു. BBSന്റെ പ്രത്യേകമായി കളക്ട് ചെയ്തതായ കവർ കളക്ഷനിലൂടെ നമുക്ക് 15,000 രൂപ ലഭിക്കുകയുണ്ടായി. നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ സൺഡ് സ്കൂൾ കൂടുതൽ കാര്യക്ഷമമായി കുഞ്ഞുങ്ങൾക്ക് ആകർഷകമായ നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്കൊരു പ്രൊജക്ടർ വളരെ ആവശ്യമാണ്. ഈ വർഷങ്ങളിലൊക്കെ നമ്മുടെ BBSന്റെ പ്രവർത്തനങ്ങൾക്ക് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ പ്രോജക്ടറാണ്. അതുകൊണ്ട് നമ്മുടെ സൺഡ് സ്കൂളിന് വേണ്ടി ഒരു പ്രൊജക്ടർ വാങ്ങേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഈ വർഷത്തെ BBS കളക്ഷൻ, കവർ കളക്ഷൻ നടത്തിയപ്പോൾ നമുക്കുണ്ടായിരുന്നതായി ആഗ്രഹമാണ്. എന്നാൽ നമുക്കൊരു പ്രൊജക്ടർ വാങ്ങണമെങ്കിൽ ഏതാണ്ട് 40,000 രൂപ ആവശ്യമാണ്. 15,000 രൂപ കവർ കളക്ഷനായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടവകാംഗങ്ങളിൽ ആരെങ്കിലും അത് സ്പോൺസർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി അതറിയിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കറിയാം, അവരുടെ സ്കൂൾ പഠനകാലത്ത് മാത്രമാണ് ഇന്ന് നമ്മുടെ ദേവാലയത്തിലും നമ്മുടെ ഭവനങ്ങളിലും അവരെ ലഭിക്കുന്നത്. അതുകൊണ്ട് ബാലനൻ നടക്കേണ്ടുന്ന വഴിയിൽ തന്നെ ശക്തമായ നിലയിൽ, അനുഗ്രഹമായ നിലയിൽ അവരെ അഭ്യസിപ്പിക്കേണ്ടത് സഭയുടെയും കുടുംബങ്ങളുടെയും ഒരു വലിയ ആവശ്യമാണെന്നത് നാം എല്ലാവരും അംഗീകരിക്കുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരു പ്രോജക്ടർ വാങ്ങുന്നതിന് നിങ്ങളുടെ സഹകരണം പൂർണ്ണമായി അഭ്യർത്ഥിക്കുന്നു. 15,000 രൂപ നമ്മുടെ വശമുണ്ട്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് 40,000 രൂപയാണ്. ഇതിൽ സഹകരിക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി അതറിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് BBS സ്റ്റുഡൻസ് ആണ് പാഠങ്ങൾ വായിച്ചത്. അവരുടെ സ്പെഷ്യൽ സോങ് ഉണ്ടായിരിക്കുന്നതാണ്. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി പ്രാർത്ഥന കഴിഞ്ഞാലുടൻ BBS കുട്ടികളും അധ്യാപകരും ചേർന്ന് ഈ വർഷത്തെ BBS ഗാനങ്ങൾ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതുമാണെന്ന് അർപ്പിക്കുന്നു. ഇതിൽ സഹകരിച്ച എല്ലാ BBSൽ സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇന്ന് 4 മണിക്ക് കല്ലുമല ഭാഗത്തെ പ്രാർത്ഥന പുത്തൻവിളിയിൽ മിസസ് ലാലി ദാനിയലിൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. വെള്ളിയാഴ്ച രാവിലെ 10:30 പള്ളിയിൽ വെച്ച് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. വരുന്ന ശനിയാഴ്ച 4 മണിക്ക് ചെറുകോൽ ഏരിയ പ്രയർ കൊട്ടക്കാട്ട് മിസ്റ്റർ ജേക്കബ് ജോർജിൻ്റെ
ഭവനത്തിൽ വെച്ച് നടത്തപ്പെടും. വരുന്ന ഞായറാഴ്ച 7:30 ചെറുകോൽ ചാപ്പലിൽ വെച്ച് മാറ്റിൻ സർവീസും 9:30 ഇവിടെ ക്രൈസ്റ്റ് ചേർച്ചിൽ വെച്ച് വിശുദ്ധ സംസർഗ ശുശ്രൂഷയും അനുഷ്ഠിക്കപ്പെടുന്നതാണ്. കഴിഞ്ഞ ഞായറാഴ്ച ദശാംശ സമർപ്പണ ദിനമായി നാം ആചരിച്ചു. എന്നാൽ സ്ഥിരീകരണ ശുശ്രൂഷയുടെ മധ്യത്തിൽ അത് നടത്തപ്പെട്ടപ്പോൾ എല്ലാവർക്കും അതിൽ പങ്കുചേരുവാനായി കഴിഞ്ഞോ എന്നുള്ളത് സംശയമാണ്. ദശാംശ കവറുകൾ അർപ്പിച്ചിട്ടില്ലാത്തവർ ഈ ഞായറാഴ്ചയോ വരുന്ന ആഴ്ചകളിലോ അതർപ്പിക്കുന്നതിന് ദയവായി ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ ഇടവകയിൽ മലയാളം വായിക്കുവാൻ പ്രയാസമുള്ള ആളുകളുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ സഹായത്തിനായി ട്രാൻസ്ലിറ്ററേറ്റഡ് വർഷിപ്പ് ഓർഡർ ലഭ്യമാണ്. ഒരു ആരാധനാ പുസ്തകത്തിന് 400 രൂപയാണ് വില. ഇത് താല്പര്യമുള്ളവർ, വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി അത് പറയണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് ആരാധനയ്ക്ക് ശേഷം ചർച്ച് കമ്മിറ്റി മീറ്റിംഗ് നടത്തപ്പെടുന്നതാണ്. എല്ലാ കമ്മിറ്റി അംഗങ്ങളും അതിൽ സംബന്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഈ ഞായറാഴ്ച ഫ്ലവേഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത് പേടിയിൽ വാരണേത്തിലെ വീട്ടിൽ. കൊസി ജോൺ സാറാണ് ആ പ്രിയ കുടുംബത്തോടുള്ള ഇടവകയുടെ പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഒരു പാർലമെൻറ്റ് ഇലക്ഷന് വേണ്ടിയും കൂടെ നാം ഒരുങ്ങുന്നതായ സന്ദർഭമാണല്ലോ ഇത്. ഈ 26 ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി നാം ഒരുങ്ങുന്നതായ ദിനങ്ങളാണ്. വളരെ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ഈ ദിനങ്ങളിൽ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ അതിമഹത്തായ പാരമ്പര്യത്തെ, പൈതൃകത്തെക്കുറിച്ചുള്ള ലേഖനങ്ങൾ തുടർച്ചയായി ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ വായിക്കാനായി നമുക്ക് ഇടയായി തീരുന്നുണ്ട്. ജാതിയുടെയോ മതത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഒക്കെ അതിർത്തികളെ ഭേദിപ്പിക്കുന്ന വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഭാരതത്തിനുള്ളത്, ഇന്ത്യക്കുള്ളത്. ഈ ആശയത്തെ തന്നെ അടിത്തറയാക്കിയാണല്ലോ നമ്മുടെ ഭരണഘടനയും രൂപപ്പെടുത്തിയിരിക്കുന്നത്. മതേതര സ്വഭാവം, മതേതരത്വം നമ്മുടെ ഭരണഘടനയിൽ എന്നും നിലനിൽക്കേണ്ടത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വലിയ ആവശ്യമാകുന്നു എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ടൊരു മതേതര രാഷ്ട്രമായി ഇന്ത്യ എന്നും നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വലിയ ആവശ്യമാണ്. 26 നടത്തപ്പെടുന്നതായ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളതായ എല്ലാ ആളുകളും നമ്മുടെ വോട്ടവകാശം ഉപയോഗിക്കപ്പെടണം. നമ്മുടെ വോട്ടവകാശം ഒരിക്കലും പാഴായി പോകരുത്. അത് ഒഴിവാക്കാനായി, ഒഴിവാക്കുവാൻ ആർക്കും ഇടയാകരുത് എന്ന് വളരെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ ഈ ദിവസങ്ങളിൽ നമുക്കായിരിക്കാം. നമ്മുടെ പാരമ്പര്യവും പൈതൃകവും എന്നും നിലനിൽക്കത്തക്ക തരത്തിൽ ദൈവം നമ്മെ ഒരു രാഷ്ട്രമായി നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാ ചിന്തകളും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ ആഴ്ചയിൽ പിറന്നാൾ, വിവാഹവാർഷിക സ്തോത്ര പ്രാർത്ഥനയ്ക്കുള്ളവരുടെ പേരുകൾ വായിക്കട്ടെ. ജിഷ അരുൺ, തോമസ് പുത്തൻപിള്ളയിൽ അശ്വതി, റാഫേൽ ഉമ്മൻ മിഥുൻ പാറപ്പുറത്ത്, ഓമന ഇടുക്കള ആമ്പൂരത്ത് മലയിൽ, ലിജോ പള്ളത്ത് ജേക്കബ് പള്ളത്ത്, ലിജോ ഭവൻ, റിക്കു സി ചെറിയാൻ കാങ്കാലിൽ, ഡോക്ടർ ജോജി ഉമ്മൻ ആമ്പൂരത്ത്, വർഗീസ് മാത്യു പാവൂരേത്ത്, ജോജോ ജോൺ നെൽപ്പുരയിൽ, കെവിൻ വില്ല, എലിസബത്ത് സൂസൻ മാത്യു മള്ളൂത്ര, ജോഷുവ പള്ളത്ത് ജേക്കബ് പള്ളത്ത്, ലിജോ ഭവൻ, ഷെറിൻ നിജു മാത്യു പറക്കാട്ട് വീട്, റോയലിൻ ഗിഫ്റ്റി ബാരി ഗ്രീൻ വ്യൂ, ജോഹാൻ ജോമോൻ ചാമപ്പറമ്പിൽ, പി എം ജോൺസൺ പീടികയിൽ, സജിനി മാത്യു പുത്തൻമഠത്തിൽ, അബിയ ആൻഡ് ബൈജു ആശാന്തറയിൽ, അനിൽ എബ്രഹാം അർച്ചന നിവാസ്, റജു ജോൺ വർഗീസ് മാവേലിൽ, അന്നമ്മ ലിൻ സാമുവേൽ തടാലിൽ കിഴക്കതിൽ, ജോർജ് പള്ളത്ത് ജേക്കബ് പള്ളത്ത്, ലിജോ ഭവൻ, ബെക്കി മാമൻ,
വലിയത്ത് മീനത്തെക്കാട്ടിൽ, ജെർമി ജോൺ തോമസ് ചേനത്ര കുറ്റിയിൽ ഹൗസ്, മൈത്രി ജോർജ് പറമ്പിൽ, അന്നമ്മ മാത്യു കുറ്റിയിൽ സിനുവിൽ. വിവാഹവാർഷികം സോണി ജോർജ് കുര്യൻ ആൻഡ് മിനി സോണി കുര്യൻ, കുര്യൻസ് കോട്ടേജ്. അജിൻ മാത്യു ആൻഡ് ലൂണിക അജിൻ മാത്യു പുത്തൻമഠത്തിൽ, ടി കെ ബാബു ആൻഡ് ഡേലിയാമ കുര്യൻ കാഞ്ഞിരം പറമ്പത്ത്, ലിനോ പള്ളത്ത് ജേക്കബ് ആൻഡ് സ്മിത സാറ ജോൺ പള്ളത്ത്, ലിജോ ഭവൻ, അജി ബെഹനാൻ ടി ആൻഡ് ഷാലോ മറിയം അജി തോപ്പിൽ ഹൗസ്, സുനിൽ ഡി കുരുവിള ആൻഡ് മിനി വർഗീസ് കൊന്നയിൽ അവന്യൂ, സജി മാത്യു ആൻഡ് സൂസൻ സജി വള്ളൂർ താഴ്ചയിൽ. ഈ പ്രിയപ്പെട്ടവരെ ഒരു വർഷക്കാലം അനുഗ്രഹത്തോടെ കാത്തുപരിപാലിച്ച ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. അടുത്ത പാട്ട് പാടുമ്പോൾ സ്തോത്ര പ്രാർത്ഥനയ്ക്കായി മുൻപോട്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ ഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ഒരു വർഷക്കാലം ജയോത്സവമായിട്ട് അവിടുന്ന് നിൻ്റെ മക്കളെ നടത്തി ഒരു പുതിയ വർഷത്തിലേക്ക് നിൻ്റെ മക്കൾക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് കാണിച്ച കരുണയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ആപത്തുകളും അനർത്ഥങ്ങളും രോഗങ്ങളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നാഥ, അവിടുന്ന് നിൻ്റെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് പാലിച്ചതിന് നന്ദി. അവിടുത്തെ കൃപയിൽ അവിടുന്ന് സൂക്ഷിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ജന്മദിനം ആഘോഷിക്കുന്ന നിൻ്റെ മക്കളെ കർത്താവേ, നിൻ്റെ സന്തോഷത്തിലും നിൻ്റെ അനുഗ്രഹത്താലും നിറച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പുതുവർഷം നിൻ്റെ മക്കൾക്ക് അവിടുന്ന് ദാനം നൽകി പുതിയ വർഷം ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും ജയോത്സവമായിട്ട് എൻ്റെ നാഥന് നയിക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതായിട്ടുള്ള അങ്ങയുടെ ദാസർക്കായിട്ട് അങ്ങേക്ക് നന്ദി. കർത്താവേ, കുടുംബമായി ഈ നാൾ വരെയും നടത്തിയ നിൻ്റെ വിധങ്ങൾക്ക് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി തീർന്ന കർത്താവ്, നിൻ്റെ ദാസരുടെ കുടുംബത്തിൻ്റെ നാഥനായി കർത്താവ്, തുടർന്നും നിൻ്റെ മക്കളെ കരം പിടിച്ച് അനുഗ്രഹിക്കപ്പെട്ട മാതൃകയുള്ള, സാക്ഷ്യമുള്ള, വിശുദ്ധിയുള്ള കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ആത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ കടന്നു വരുവാൻ സാധിക്കാതെ പോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയമുള്ളവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരത്തായിരിക്കുന്നവർ, ദൈവമേ, വിവിധയിടങ്ങൾ സാഹചര്യങ്ങൾ കടന്നു വരുവാൻ സാധിക്കാതെ പോയിട്ടുള്ളവർ, അവരെയൊക്കെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നാഥാനെ സൂക്ഷിക്കണം. നിൻ്റെ കൃപയും നിൻ്റെ സമാധാനവും നിൻ്റെ സന്തോഷവും നിൻ്റെ ഐശ്വര്യവും വാഴ്വുകളും ഏവരുടെ മേലും നാഥൻ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.
ആമേൻ. കല്ലുമല ഏരിയയുടെ പ്രാർത്ഥന ഇന്ന് 4 മണിക്ക് നടത്തപ്പെടുമെന്നാണ് പറഞ്ഞത്. ആ പ്രാർത്ഥന 5 മണിക്കായിരിക്കും നടത്തപ്പെടുന്നത് എന്ന് അറിയിക്കുന്നു. ഇന്ന് 5 മണിക്ക് പുത്തൻപുളയിൽ ശ്രീമതി ലാലി ദാനിയലിൻ്റെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന നടത്തപ്പെടും. VBS സ്പെഷ്യൽ സോങ്.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് VBS സൺഡേയായി നാം ആഘോഷിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഈ വർഷത്തെ VBSൽ വ്യാപരിച്ച എല്ലാ ദൈവകൃപയ്ക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങൾക്കായി, അവരെ അഭ്യസിപ്പിച്ച യുവജനങ്ങൾക്കായി, അവരെ സപ്പോർട്ട് ചെയ്ത മുതിർന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായി, കർത്താവിൻ്റെ വൈദങ്ങളായി, കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികളായി കർത്താവ് അവരെ അയക്കുന്ന സ്ഥാനത്ത് ശുശ്രൂഷയിലും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാനിടയാകണമേ. അവരെ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, കൃപയോടെ കർത്താവ് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെയും സൺഡേ സ്കൂൾ VBS അധ്യാപകരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മക്കളാകുന്ന ഞങ്ങൾക്ക് VBSൽ വന്ന് പങ്കുചേരുവാൻ തന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. അനേകം കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഭാഗ്യം ലഭിക്കാതെ പോയിട്ടുണ്ടല്ലോ. അവർക്കും ജീവനുള്ള ദൈവത്തെ അറിയാനുള്ള വഴി ഒരുക്കി കൊടുക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. VBSന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ വ്യാപരിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. VBS റാലിക്ക് ലഭിച്ച സുരക്ഷിതത്വത്തിനായി സ്തോത്രം ചെയ്യാം. VBSന്റെ ഡയറക്ടേഴ്സായി പ്രവർത്തിച്ച ജേക്കബ് ജഷൂരാൻ തോമസ് അച്ഛനായും ഡാൻ തോമസ് അച്ചാച്ചനായും ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന് വേണ്ടി അവരെ കൂടുതൽ പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ടീച്ചേഴ്സിനും വേണ്ടി സ്തോത്രം ചെയ്യാം. എല്ലാ കുട്ടികളെയും ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം. നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെ വൃക്ഷങ്ങളായി ജീവിതത്തിൽ ഉടനീളം നിലകൊള്ളുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ അച്ഛന്മാർ, എല്ലാ വോളണ്ടിയേഴ്സ്, കൺവീനേഴ്സ്, സാമ്പത്തിക സഹായം നൽകിയവർ, എല്ലാ ക്രമീകരണങ്ങളിലും ഭാഗമായവർ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ഇടവകയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബാംഗങ്ങളെയും ഓർക്കാം. രോഗത്താൽ ഭാരപ്പെടുന്നവർ, ശാരീരിക ക്ഷീണത അനുഭവിക്കുന്നവർ എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും നടക്കുന്ന എല്ലാ VBS പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നീതിയിലും സത്യത്തിലും എല്ലാവരും ഉറച്ചു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും നമ്മുടെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മദ്യത്തിലും മയക്കുമരുന്നിൽ നിന്നും ഒക്കെ അടിമകളായി ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ മടക്കി വരുത്തേണമേ എന്ന് പ്രാർത്ഥിക്കാം. സഭയായും സംഘടനകളായും വ്യക്തികളായും ഒക്കെ നടത്തുന്ന സുവിശേഷ വേലകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മിഷൻ ഫീൽഡുകൾക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഡയോസിസിനായി പ്രാർത്ഥിക്കാം. അധ്യക്ഷൻ തിരുമേനിക്ക് വേണ്ടിയും എല്ലാ പട്ടക്കാർക്കും സഭാ ശുശ്രൂഷകർക്കായും പ്രാർത്ഥിക്കാം. സകലത്തെയും നിയന്ത്രിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഈ കാലാവസ്ഥയെ നിയന്ത്രിച്ച് ഞങ്ങൾക്ക് അനുകൂലമാക്കി തരുവാൻ ഇഷ്ടമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് അല്പസമയം മൗനമായി പ്രാർത്ഥിക്കാം.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് നമ്മളുടെ രാഷ്ട്രത്തെയും നാം ജീവിക്കുന്ന ലോകത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നാം ഇന്ന് കേട്ടതുപോലെ നമ്മളുടെ രാജ്യത്ത് നടത്തപ്പെടാനുള്ള തിരഞ്ഞെടുപ്പിനെ ഓർത്ത് പ്രത്യേകിച്ച് നാം പ്രാർത്ഥിക്കേണ്ടതാകുന്നു. ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ, ഉത്തരവാദിത്തമുള്ള രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ നമ്മളുടെ സമ്മതിദായത്വം ഏറ്റവും ഉത്തരവാദിത്തത്തോട് നിർവഹിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരും ആ അവസരം, സമ്മതിദായത്വം ഉപയോഗിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി കളയാതെ എല്ലാവരും വോട്ട് ചെയ്യണം. രാജ്യത്തിന് സുരക്ഷിതയുണ്ടാകാൻ വേണ്ടി, ഭരണഘടന കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി, രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം സംരക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി, ഈ രാജ്യത്ത് ഏത് മതത്തിലും വിശ്വസിക്കാനും ഏത് മതവും പ്രചരിപ്പിക്കാനുമുള്ള ഭരണഘടനാ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നതിന് വേണ്ടി, രാജ്യത്തുള്ള എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഒത്തൊരുമയിലും പൊതുനന്മയ്ക്കായും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി സഹായകരമായ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുവാനുള്ള ചുമതല ഏറ്റവും വിശ്വസ്തത നിർവഹിക്കുവാൻ വോട്ടവകാശമുള്ള എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ, അധികാരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം യുദ്ധ ഭീഷണിയിലായിരിക്കുന്ന മധ്യപൗരസ്ത്യ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഏത് പ്രദേശത്തുണ്ടാകുന്ന യുദ്ധവും മാനവ രാശിക്ക് തന്നെ ഭീഷണി ഉയർത്തുന്നതാണ്. യുദ്ധം കൊണ്ട് ഒരു പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെട്ടിട്ടില്ല. മനുഷ്യ പ്രശ്നങ്ങൾ സങ്കീർണമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴുള്ള യുദ്ധക്കൊതിയന്മാർ, ആയുധ കച്ചവടക്കാർ സ്പോൺസർ ചെയ്ത് നടത്തുന്നതായിട്ടുള്ള ഈ യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് മധ്യപൗരസ്ത്യ ദേശത്തുള്ളവരുടെ സുബോധത്തോടുകൂടെ, വകതിരിവോടുകൂടെ, ഉത്തരവാദിത്വത്തോടുകൂടെ രാഷ്ട്ര നേതാക്കൾ പ്രവർത്തിക്കുന്നതിന് ഇടയാകണമേ. സംഘർഷത്തിൽ കൂടിയല്ല, കൂടിയാലോചനയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ആവശ്യമായ വിവേകം ലോക നേതാക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും അപേക്ഷകളും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഈ വർഷത്തെ VBS വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. സഭാജീവിതത്തിൽ കർത്താവ് നൽകുന്ന എല്ലാ നന്മകൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കാം. വ്യക്തിപരമായി ഇവിടെ കുടുംബങ്ങളിലും കൂട്ടായ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്രം. സർവശക്തിയുള്ള ദൈവമേ, സകലകരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതിച്ചൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളിലൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അത്തരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകലകരണങ്ങളെക്കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക മനസ്സോടെ ഞങ്ങളുടെ പൊതുവെ അപേക്ഷകളെ കഴിപ്പാൻ ഞങ്ങൾ കൃപ തന്നിരിക്കുന്നു. രണ്ടോ മൂന്നോ പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷ ഉപകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരായ ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാവണമെന്ന് നിവൃത്തി വരുത്തി.
ഇഹലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആ വചന കേൾവിക്കായി ഒരുങ്ങാം. 132 കീർത്തനം നമുക്ക് ചേർത്ത് പാടാം. 132 കീർത്തനം ആലപിച്ചതിന് ശേഷം പ്രിയപ്പെട്ട ഡാൻ തോമസ് വർഗീസ്, ഈ വർഷത്തെ VBS ഡയറക്ടറായി പ്രവർത്തിച്ച ഡാൻ തോമസ് വർഗീസ് ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. എത്രയോ കരുണയുള്ള പിതാവേ,
ഈ ദിവസം മുഴുവൻ അങ്ങനെ സാധ്യത ഞങ്ങളോട് ഉണ്ടായിരിക്കണം കർത്താവേ. 2000 വർഷങ്ങൾക്കപ്പുറം എഴുതപ്പെട്ട ദിവസം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നല്ലോ കർത്താവേ. തൻ്റെ വചനം പറയുന്ന തൻ്റെ ദാസിനെ അങ്ങനെ കരങ്ങളെ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണം കർത്താവേ. എരമ്യ പ്രവാചകൻ നാവിനെ തീക്കണലിൽ കൊണ്ട് ശുദ്ധമാക്കിയതുപോലെ അടിയനെ ശുദ്ധമാക്കണം കർത്താവേ. അങ്ങനെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥനയുടെ സ്തോത്രം സകലവും യേശുവിൻ്റെ നാമം തന്നെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തിവിടുമാറാകട്ടെ. ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസച്ചൻ, ജേക്കബ് അച്ഛൻ, ഇട്ടി മാത്യു അച്ഛൻ, കുരുവിള അച്ഛൻ, സ്റ്റാൻലി ജോർജ് അച്ഛൻ, പ്രിയ മാതാപിതാക്കളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങൾ മുതൽ എനിക്ക് ഏറെ പ്രോത്സാഹനം തരികയും അവസരങ്ങൾ തരികയും ചെയ്യുന്ന എൻ്റെ സഭയുടെ മുമ്പാകെ VBS ഡയറക്ടറായിട്ട് നിൽക്കുവാൻ സാധിച്ചതിന് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. 2006 ആദ്യമായി ഒരു VBS വിദ്യാർത്ഥിയായി തുടക്കം കുറിച്ച എനിക്ക് ഒരു ഡയറക്ടറായിട്ടുള്ള എൻ്റെ ആദ്യത്തെ VBS എൻ്റെ ഇടവിൽ തന്നെ തുടക്കം കുറിക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. അതിന് എനിക്ക് അവസരം നൽകിയ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായ അജിസാർ, ഇവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത വേദഭാഗം ഇന്നത്തെ സുവിശേഷ ഭാഗത്തു നിന്നാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:5. യോഹന്നാൻ 21:5. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 3 പ്രാവശ്യം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇടയനില്ലാത്ത ആടുകൾ ചിതറിപ്പോകുന്നത് പോലെ എല്ലാവരും ചിതറിപ്പോയി. യേശുവിൻ്റെ ക്രൂശ് മരണത്തോട് ശിഷ്യന്മാരെല്ലാവരും ഭയപ്പെട്ടു, അവർ പേടിച്ചു. പത്രോസ് അവൻ്റെ പഴയ തൊഴിലേക്ക് തിരിച്ചുപോയി. തോമസ്, നഥനയിൽ, യോഹന്നാൻ, യാക്കോബ് വേറെ 2 പേരും ചിതറിപ്പോയി. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ കേട്ട് വലയും പടകും അപ്പനെയും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് പോയവരാണ്. പിന്നെ എന്ത് പറ്റി ഇപ്പോൾ അവർക്ക് ഇങ്ങനെ തോന്നാൻ? ക്രിസ്തുവിൻ്റെ മരണം അവരുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്ത് കളഞ്ഞു. ദേ ആർ വെരി ഡിസപ്പോയിന്റഡ്, ഡെസ്പറേറ്റ്, അഫ്രൈഡ് ആൻഡ് കൺഫ്യൂസ്ഡ്. യോഹന്നാൻ്റെ സുവിശേഷം 20 അധ്യായം നോക്കുമ്പോൾ 2 പ്രാവശ്യം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് നാം വായിക്കുന്നുണ്ട്. അവൻ അവൻ്റെ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചതാണ്. അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ നൽകിയതാണ്. അവരുടെ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അതായത് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന പൂർണ്ണ വിശ്വാസം അവർക്ക് വന്നതാണ്. എന്നിട്ടും അവർ പഴയതിലേക്ക്, തൻ്റെ പഴയ സ്വഭാവങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോയി. അവരെല്ലാവരും തന്നെ മത്സ്യബന്ധനത്തിന് വളരെ സമർത്ഥന്മാരായിരുന്നു. എങ്കിലും രാത്രി അവർ വളരെ അധ്വാനിച്ചിട്ടും ഒരു പൊടി മീനിനെ പോലും പിടിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. ഇത്രയും നാൾ അവർ രാവും പകലുമില്ലാതെ യേശുവിന് ഒപ്പം അവർ കൂടിയിരുന്നു. യേശുവില്ലാതെ എന്ത് ചെയ്താലും പ്രയോജനമില്ല എന്ന് അവർക്ക് മനസ്സിലായി. നമ്മളും പലപ്പോഴും അങ്ങനെയല്ലേ? പല കാര്യങ്ങൾ നാം ചെയ്യില്ല എന്ന് പറഞ്ഞതാണ്. നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമുക്കറിയുകയും ചെയ്യാം. ആരെയാണ് നാം വിശ്വസിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നിട്ടും നമ്മൾ തിരിഞ്ഞ് പഴയ സ്വഭാവത്തിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങിച്ചെല്ലാറില്ലേ? നമ്മൾ ചില കാര്യങ്ങളിൽ വളരെ ഹെൽപ്ലെസ് ആണ്. നാം എവിടെയായിരുന്നാലും അവിടെയെല്ലാം നമ്മെ പിന്തുടർന്ന് നമ്മെ കരുതുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 4 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. യേശു കരയിൽ നിന്നിരുന്നു, യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. നമുക്ക് ഇത് തന്നെയല്ലേ പറ്റുന്നത്? നമ്മുടെ ദിനംതോറുമുള്ള ജീവിതത്തിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, യാത്രാ മധ്യത്തിൽ, ജോലി സ്ഥലങ്ങളിൽ, എല്ലായിടത്തും നമ്മെ കരുതുന്ന ഒരു കർത്താവ് ഉണ്ട്. ഹീസ് ഓൾവേസ് ദെയർ ബിസൈഡ്സ് യു. പക്ഷെ നാം പലപ്പോഴും ക്രിസ്തുവിനെ തിരിച്ചറിയുന്നില്ല. ക്രിസ്തുവിൻ്റെ ശബ്ദം നമ്മൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല, അത് കേൾക്കുന്നില്ല. ഒരു അമ്മയുടെ വാത്സല്യത്തോടെയാണ് യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. യേശു കർത്താവ് അവരെ തൻ്റെ സ്നേഹത്തിലേക്ക് മടക്കി വിളിക്കുന്നു. പുതിയൊരു സംരംഭത്തിലേക്ക് യേശു അവരോട് വലതുവശത്തേക്ക് വലയെറിയുവിൻ എന്ന് പറഞ്ഞു. അവർ വീശി മീനിൻ്റെ പെരുപ്പം ഹേതുവായി, അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായം അതിൻ്റെ 5 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും,
എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. യേശു കർത്താവ് എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നവരുടെ പുറകെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങളെ എന്ന് യേശു വിളിക്കുമ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ ഭാഷയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊരു സമീപനം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് അനുസരണം ഉണ്ടാകും. നാം ഒരിക്കലും പടക നിറച്ചവനെ മറക്കരുത്. യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. യോഹനാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പങ്കാളിത്തം കർത്താവ് ആഗ്രഹിക്കുന്നു. നാം അവനെ ഉപേക്ഷിച്ചാലും കർത്താവ് നമ്മളെ ഉപേക്ഷിക്കില്ല. കാരണം നമ്മുടെ കർത്താവ് സ്നേഹവാനും വിശ്വസ്തനുമാണ്. നമ്മുടെ ജോലിസ്ഥലത്ത്, സ്കൂളുകളിൽ, കോളേജുകളിൽ ഇങ്ങനെ ഒരു വിളിയുണ്ടായാൽ ആരും ദൂരെ ഓടിപ്പോവുകയില്ല, ആരും മർദ്ദിലിച്ച് പോവുകയില്ല. വി ബി എസിൻ്റെ ഈ വർഷത്തെ ചിന്താവിഷയം എല്ലാവർക്കും അറിയാമല്ലോ, ദൈവത്തിൻ്റെ വൃക്ഷം. സങ്കീർത്തനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, ആറ്റിരിക്കത്ത് നട്ടിരിക്കുകയും തക്കാലത്ത് ഫലം കായ്ക്കുകയും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയും ഇരിക്കും. ഈ ലോകത്തിൽ ഫലകരമായ ഒരു ജീവിതത്തിനായി കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന ദൈവത്തിൻ്റെ വൃക്ഷം ആകുവാൻ ഓരോ കുഞ്ഞും ദൈവമുമ്പാകെ നൽഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമായി രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. 1-ാം സങ്കീർത്തനത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരെയും ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും ദൈവത്തിൻ്റെ ഒപ്പം അല്ലാത്തവരുമായവരെ ആയ വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു വൃക്ഷത്തിൽ നിന്നും നാം അതിൻ്റെ ഫലം മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതിനപ്പുറം നമ്മൾ അനേകം നന്മകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. There is a God who is always with you, so no need to worry and go astray. നമ്മെ കരുതുന്ന, പൂർണ്ണമായി അറിയുന്ന, കൂടെയിരിക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട്. നമുക്ക് യേശുവിനോട് യഥാർത്ഥമായ സ്നേഹമുണ്ടോ? നാം ഏത് അപകടത്തിലുണ്ടായിരുന്നാലും, നമ്മൾ ഏത് വിഷമത്തിലായാലും, ഏത് പ്രതിസന്ധിയിലായാലും നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്നുണ്ടോ? നമ്മൾ ദൈവത്തിനടുത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ടോ? എന്ത് വിഷമങ്ങൾ വന്നാലും അവനോട് പറ്റിച്ചേർന്നിരിക്കുക. നല്ലവനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വഴിപാട് സമർപ്പണത്തിനായി ഒരുങ്ങാം. 456-ാം ഗീതം, ഗീതം 456. Thank you.
നാമത്തെ ആലിംഗിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും ഞങ്ങൾ അവരോട് സകലവും ഞങ്ങൾക്ക് സൗജന്യം നൽകുകയും ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുവുമായോടും സമർപ്പിക്കുന്ന ഈ വഴിപാടിനോട് കൈക്കൊള്ളമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹിക്കൊണ്ടും ആത്മാവ് കൊണ്ടും എന്നെ സത്യമായും സ്വതന്ത്രമായും സേവിക്കുകയും നിന്റെ സേവ ഞങ്ങളെ പോലെ സന്തോഷമായൊന്നും കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഈ ദാനങ്ങളോട് ഞങ്ങളെ തിരഞ്ഞെടുക്കൽ ഏൽപ്പിച്ചു തരുവാൻ ഞങ്ങൾ കർത്താവേശം ശ്യാമൂലം കൃപ ചെയ്യണമേ. തുടർന്ന് പ്രാർത്ഥനയ്ക്കിട്ട് നമുക്കിരിക്കാം. സർവശക്തനായ ദൈവമേ, പുറമേ ചെവി കൊണ്ട് ഞങ്ങൾ ഇന്ന് കേട്ട വചനങ്ങൾ നിന്റെ നാമത്തിൻ്റെ ബഹുമാനത്തിനും സ്തുതിക്കും. നല്ല നടപ്പാകുന്ന ഫലത്തെ ഞങ്ങളുണ്ടാകത്തക്കവണ്ണം നിന്റെ കൃപയാൽ അകമേ ഞങ്ങളെ ഹൃദയങ്ങൾ പതിയുമാറാക്കണമെന്ന് ഞങ്ങളെ കർത്താവായ യേശു മെസ്സിയാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവേ, യാചനകളിലും പ്രാർത്ഥനകളും ഞങ്ങൾക്ക് അറിയോടെ സഹായിച്ച് ഈ മർത്യായുസ്സിലെ സകല മാറ്റങ്ങളുടെയും സംഭവങ്ങളുടെയിൽ നിന്റെ മഹാകൃപയുള്ള തലക്ഷണ സഹായത്തെ നിന്റെ അടിയാർ എപ്പോഴും കാത്തുകൊള്ളപ്പെടുവാൻ തക്കണം. അന്നേ പ്രക്ഷയെ പ്രാപിക്കേണ്ടത് ഞങ്ങൾ കർത്താവേശ്യാ മൂലം ഞങ്ങളെ ശക്തീകരിക്കണമേ. ആമീൻ. സകല ബുദ്ധിയെയും കവിത ദൈവസമാധാനം ദൈവത്തെ അവൻ്റെ ഉത്തരമാർത്ഥേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പശ്ചാത്തലവാദത്തിൽ അദ്ദേഹത്തിന് നിങ്ങളുണ്ടായി എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഇരുന്നൂറ്റി അറുപത്തിയൊന്നാം കീർത്തനം. കീർത്തനം 261.